ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുൻപായി, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങാവെള്ളമാണ്. ഇത് ഇന്നലെ തന്നെ തേങ്ങ പൊട്ടിച്ച വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് നമുക്ക് കള്ളിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇവിടെ ഒരു മിക്സിയുടെ ജാർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇതിവിടെ ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. നമ്മുടെ റൈസ് ഇപ്പം ഇവിടെ ഞാൻ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് പെർമനൻ്റ് ചെയ്യാനായിട്ട് 8 to 10 മണിക്കൂർ വരെ വയ്ക്കാം. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ പാലപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് പൂരിയിരിക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കാം. നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഈസ്റ്റും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.